ഈ കേരളത്തിൽ ഇതുപോലെ മെച്ചപ്പെട്ട ഒരു ഗവൺമെന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുപോലെ മികച്ച കാര്യങ്ങൾ നടപ്പാക്കിയ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ പണിയുണ്ട്. ഈ 7.5 കൊല്ലക്കാലം കൊണ്ട് 3 ലക്ഷം പേർക്ക് വീട് കൊടുത്തൊരു ഗവൺമെന്റ് വേറെയുണ്ടോ? 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തൊരു ഗവൺമെന്റ് വേറെയുണ്ടോ? ഇവിടെ ഇപ്പോ ധനകാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ കടത്തിന്റെ അത്ര ഇല്ലല്ലോ കേരളത്തിൽ. കേന്ദ്രത്തിന്റെ കഴിഞ്ഞ ബജറ്റിൽ 50% കടാണ് കേരളത്തിൽ. ഇപ്രാവശ്യം വരുമാന വർധനമാണ് കഴിഞ്ഞ കൊല്ലം അതെ ഇക്കൊല്ലം അതെ. എന്റെ ഇൻട്രോ വിഷം ചീറ്റിലാണ് ആണെന്നൊക്കെ പറഞ്ഞു. മാഷം ഒന്ന് സമാധാനമായി കേട്ടു നോക്കൂ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷം ചീറ്റിലുണ്ടോ എന്ന് ഒരു ഇടതുപക്ഷ മനസ്സോടെ കേട്ടു നോക്കൂ. സ്വയം പ്രകാശൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷം ചീറ്റിലുണ്ടോ എന്നൊരു ഇടതുപക്ഷ മനസ്സോടെ ഒന്ന് കേട്ടു നോക്കൂ. ഒരു ഇടതുപക്ഷ മനസ്സോടെ ഒന്ന് കേട്ടു നോക്കൂ ഒരിക്കൽ കൂടി, അങ്ങനെ മനസ്സിലാകും ഞാൻ പറയുന്നത് അതൊരു വിഷം ചീറ്റലല്ല. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ നയമാണെന്ന് അങ്ങനെ മനസ്സിലാവും. പോട്ടെ, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ദാ ഇവിടെ ഗവർണറുടെ വാഹനത്തിന് ചീറി വരുന്ന വാഹനത്തിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ കരിങ്കുടിയുമായി എടുത്ത് ചാടി നടത്തിയ ആ സമരം ആത്മഹത്യ ചെയ്യാൻ ചാടിയ സഖാക്കളാണോ അവർ ആത്മഹത്യ ചെയ്യാൻ ചാടിയ SFIയുടെ സഖാക്കളാണോ? എം പ്രകാശൻ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കാനാണെങ്കിൽ എന്നോട് ചോദിക്കണ്ടു? നിങ്ങൾ എന്റെ വായിൽ കിടന്ന് സംസാരിക്കാനാണെങ്കിൽ ചോദിക്കരുത്. ഞാൻ ചർച്ചയിലിരിക്കണെന്ന് നിങ്ങൾ ക്ഷണിച്ചിട്ടേ വന്നത്, ഞാൻ കയറി വന്നൊന്നുമല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. ഒരാള് ഒരു കറുത്ത കൊടിയോ ഷൂസോ എടുത്തിട്ട് ഓടുന്ന വാഹനത്തിന് വെച്ച് ആടുത്തത് ആത്മഹത്യ തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് കരിങ്കുടി പേടം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ 100 കണക്കിന് ആളുകൾ ഒരു വാഹനം തടയാൻ ചെല്ലുന്നു, അതും അതുപോലെ ഒരാള് ഒരു വാഹനത്തിന് പോയി ആത്മഹത്യ ചെല്ലുന്നു ഒരുപോലെയാണോ? ഒരുപാട് കരിങ്കുടി പേടം നടത്തിയവരെ ഞങ്ങൾ നിരവധി മർദ്ദന വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി കബട്ടൊക്കെ നിങ്ങൾക്കറിയാലോ. കരിങ്കുടി കാണിച്ചതിന്റെ പേരിൽ 5 പേര് വെടിയേറ്റ് മരിച്ച നാടായി നാട്. എന്നിട്ട് നിങ്ങളിപ്പോ വലിയ വർത്തമാനം പറയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് 122 കേന്ദ്രങ്ങളിൽ ലാത്തി ചാർജാ കരിങ്കുടി നടത്തിയതിനെ പേര്. നിങ്ങൾക്കൊന്നും പിന്നെ വാർത്തയല്ലല്ലോ. അക്കാലത്ത് നടത്തിയിരിക്കുന്ന എത്ര ആളുകളാണ് മന്ത്രിസഭയിലുണ്ട്, പീരാജീവെന്നാണ് പേര്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൂത്തുപറമ്പിലെ താങ്കൾ ഈ പറഞ്ഞ സംഭവത്തിന് കരുണാകരന് കരിങ്കുടി കാണിക്കാൻ വണ്ടിക്ക് മുന്നിലേക്ക് എത്തി ഉടുമുണ്ട് പറിച്ച് ജീപ്പിലേക്ക് എറിഞ്ഞൊരു സഖാവിന്റെ പേര് പീരാജീവ് എന്നാണ്. നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ട്. നിങ്ങളുടെ ഈ യുക്തി വെച്ചാണെങ്കിൽ ആത്മഹത്യക്കാരനാണ്, ആത്മഹത്യ ചാടിയ ചാവയാറാണത്. നിങ്ങളുടെ യുക്തി വെച്ചാണെങ്കിൽ, നിങ്ങളുടെ ഇടതു വിരുദ്ധ യുക്തി വെച്ചാണെങ്കിൽ. സി എം പ്രകാശൻ, ഇബ്രാഹിമേ, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ചർച്ച ബഹിഷ്കരിക്കും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയണം. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് CPMന് മറുപടി ഒരു കോൺഗ്രസ് ഉണ്ട്. CPM 24 ആവശ്യമില്ല. അങ്ങനെ ചർച്ച നടത്തണ്ട, പ്രസംഗിച്ചോ. ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാ എന്റെ വായിൽ കയറി സംസാരിക്കുന്നേ? നിങ്ങൾ ഒരുപാട് വിഷം ചീറ്റി, ഞാൻ ഇങ്ങനെ പറയുന്നത്. ആ വിഷത്തിന് ഞാൻ മറുപടി പറയണ്ടേ? അതിലിടക്കിടക്ക് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് CPM വിരുദ്ധ പ്രസംഗം നടത്താനാണെങ്കിൽ നിങ്ങൾ വേറെ പോയി നടത്തണം. അതിനുവേണ്ടി പുതിയ പുതിയോഗം വെച്ചോളണം. അല്ലാതെ CPMന് വിമർശിക്കാൻ നിങ്ങൾ ചാനലിൽ അവതാരങ്ങൾ പറഞ്ഞിട്ട് വന്നാൽ ശരിയാവില്ല. ശരി, എനിക്ക് പറയട്ടെ, കോൺഗ്രസ് പറഞ്ഞോട്ടെ, BJP പറഞ്ഞോട്ടെ. ശരി, ഞാൻ കോൺഗ്രസ് പോകും. ശരി, ഞാൻ കോൺഗ്രസ് പോകും. നിങ്ങൾ മോഡറേറ്റർ ആണ്, നിങ്ങൾ ഇടപെടേണ്ട കാര്യം. ശരി ശരി, ഞാൻ കോൺഗ്രസ് പോകും. ശരി, കഴിഞ്ഞ ദിവസം ഗവർണർ ഈ ഫിനാൻഷ്യൽ എമർജൻസി എന്ന ഒരാൾ ഒരു കറുത്ത ഷൂസ് പറയൂ, ഒരാൾ ഒരു കറുത്ത ഷൂസ് ഒരു വണ്ടിക്ക് നേരെ വലിച്ചെറിയുന്നത് സമരാണോ? ഒരു വിമാനത്തിൽ കയറിയിട്ട് രണ്ടാള് ആളുകളെ അടിക്കാൻ ശ്രമിക്കുന്നത് സമരാണോ? ഇത് സമരമല്ല, സമരാഭാസാണ്. നിങ്ങൾ ഒരു 1000 പേര് നടത്തേണ്ട പ്രകടനം ആർക്കായപ്പെതിരെ? നിങ്ങളിപ്പോ കേരളത്തിലാക്കി വിചാരണ സദസ് UDF സംഘടിപ്പിക്കുന്നു. ആരാ എതിർക്കാൻ പോകുന്നത്? ഒരു പൂച്ചക്കുട്ടി പോലും കൊണ്ട് പോകുന്നില്ലല്ലോ. ഇവിടെ 10,000 കണക്കിന് ആളുകൾ വരുന്ന ഒരു പരിപാടിയില് ഒരാൾ പോയിട്ട് അതിനെ മുടക്കാൻ വേണ്ടിയിട്ട് ഒരു കറുത്ത കൊടിയായിട്ട് ചാടി വീഴുന്നു, അത് സമരാണോ? ഷൂസിന്റെ നടുവിലൂടെ ഒരിക്കൽ കൂടി മാഷ്, ഞാൻ പറഞ്ഞ എന്റെ ഇൻട്രോ അങ്ങ് വിഷം, ഞാൻ വിഷം മോമിപ്പിച്ചു എന്ന് പറഞ്ഞ ഇൻട്രോ ഒന്ന് കേൾക്കണം. ഇടതുപക്ഷ മനസ്സോടെ കേൾക്കണം. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ നയമാണെന്ന് അങ്ങനെ ബോധ്യമാകും. അത് ഇടതുവിരുദ്ധതയല്ല എന്ന് അങ്ങനെ ബോധ്യമാകും. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഗവർണറുടെ ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ച് ഇതുപോലെ ഇൻട്രോ ഞാൻ പറഞ്ഞു. അന്ന് BJP പ്രതി സന്ദീപ് വാര്യർ സമാനമായ രീതിയിൽ പ്രതികരിച്ചു. എനിക്ക് കുഴപ്പമില്ല. ശരി, എനിക്ക് ശരി, ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. ശ്രീ, വിമർശനങ്ങളെ കേൾക്കൂ, അങ്ങേക്ക് മറുപടി പറയാനുള്ള സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ തെറ്റെന്താണെന്ന് അങ്ങേക്ക് വേർഡ് ബൈ വേർഡ് അങ്ങേക്ക് നിരാകരിക്കാം. ശരി ശരി, ഓക്കെ, ഞാൻ അങ്ങനെ കോൺഗ്രസ് പറയട്ടെ.
ശരി കോൺഗ്രസ് പറയട്ടെ, ശരി കോൺഗ്രസ് പറയട്ടെ, നിഷ്പക്ഷ ചാനലിന്റെ ആളാണ്. നിഷ്പക്ഷതയൊക്കെ കള്ളത്തരല്ലേ മാഷ്, എന്ത് നിഷ്പക്ഷത, എന്ത് നിഷ്പക്ഷത, എന്ത് നിഷ്പക്ഷത. പഴയകാലം നിങ്ങൾ ചെയ്ത സമരങ്ങൾ ഇപ്പോ അധമ സമരങ്ങളും ആത്മഹത്യാ സ്ക്വാഡും ചാവേറുമാണെന്ന് പറയുന്ന നിഷ്പക്ഷനാവണോ? പണ്ട് നിങ്ങൾ ചെയ്ത സമരങ്ങൾ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ചെയ്ത സമരങ്ങൾ, ഇപ്പോഴത്തെ കരിങ്കുടി സമരങ്ങൾ, എം പ്രകാശൻ മാഷെ, പി രാജീവ് ചെയ്ത സമരം, നൂറ് കരിങ്കുടി സമരങ്ങൾ, മുഖ്യമന്ത്രിയുടെ എന്താണ് കല്ലെറിഞ്ഞ് മുഖ്യമന്ത്രി നെറ്റുപൊട്ടിക്കൽ, അന്ന് നിങ്ങൾ ചെയ്ത സമരങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുമ്പോൾ അധമ സമരമാണ്, അത് തീവ്രവാദ പ്രവർത്തനമാണ്, അത് ഭീകരവാദ പ്രവർത്തനമാണ്, അത് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികളാണ്, മണ്ണാങ്കട്ടയാണ്. അപ്പൊ നിഷ്പക്ഷനാണോ മാഷെ? ഞാൻ അങ്ങനെയൊക്കെ എത്താം, ഒരു മിനിറ്റ്. നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ ഒരു മാധ്യമത്തിന്റെ ഈ ചർച്ചയിലെ മോഡറേറ്റർ ആണ്, നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനല്ല. ശരി, ഞാനല്ല. ഈ ഗവൺമെന്റിനായിട്ട് വിമർശിക്കാൻ നിങ്ങൾ എപ്പോഴും പ്രസംഗിച്ച പോലെ മാധ്യമം എന്ന് പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് പറയുന്നു, ഞങ്ങൾ പറയുന്നു, ചേർത്തിട്ട് എന്നാണ് ഇടതുപക്ഷ നയം ഉണ്ടായത്? അല്ല, നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മാറിയൊരു ഗവൺമെന്റ് ഇല്ല സർ. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വിമർശിച്ചുകൂടാ എന്ന് ഇടതുപക്ഷ നയമൊക്കെ എന്നുണ്ടായതാണ് എം പ്രകാശൻ? ഈ കേരളത്തിൽ ഭൂരിപക്ഷം വിമർശിച്ചുകൂടാ, മാധ്യമങ്ങൾ വിയോജിച്ചുകൂടാ, മാധ്യമങ്ങൾ എന്നുണ്ടായതാണ് ഇടതുപക്ഷ നയം? നിങ്ങൾ എന്തും വിമർശിച്ചോ, ഞാൻ ചോദിക്കാം. മാധ്യമത്തിന് അഭിപ്രായമായിട്ട് വലിയ പരിപാടി നടത്തിക്കോ, പരമ്പര സി പി എമ്മിന്റെ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകൾ പരിപാടി നടത്തിക്കോ. ഇതല്ല പരിപാടി, ഇതെന്താ നയം? വിയോജിച്ചുകൂടാ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ സർ വിയോജിച്ചുകൂടാ, പരിപാടി സമർത്ഥി നടത്തുന്ന സർ വിയോജിച്ചുകൂടാ, സർ വിയോജിച്ചുകൂടാ, നിന്നുണ്ടായി ഇടതുപക്ഷ നയം, ഇടതുപക്ഷ നയം. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനം ഞാൻ ഇതേ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഇൻട്രോ നിങ്ങളുടെ പ്രചരണ വാഹനങ്ങളിൽ പ്രചരണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സി പി എം. തെളിവ് വേണോ? സർ, ഒന്നാം പിണറായി സർക്കാരിന്റെ ഒടുവിൽ അന്ന് ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ കൊടുത്ത് ആ സർക്കാർ നന്നായി നിൽക്കുമ്പോൾ സർക്കാരിനെ അനുകൂലിച്ച് പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ പ്രചരണ വാഹനങ്ങളിൽ സി പി എം ഇലക്ഷൻ പ്രചരണത്തിൽ ഉപയോഗിച്ചു. തെളിവ് വേണോ? എം പ്രകാശൻ ഇടതുവിരുദ്ധ ആരോപിക്കുന്നു, വിഷമിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞ മറ്റൊന്നല്ലെന്ന്. നിങ്ങൾ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന ചർച്ചയിൽ നമ്മൾ തമ്മിൽ തർക്കത്തിലേക്ക് പോകണ്ട. ഞാനൊരു ഇടതുവിരുദ്ധനല്ലെന്നും ഞാനൊരു ഇടതുവിരുദ്ധനല്ല എന്ന് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. പോട്ടെ, നമ്മൾ തമ്മിൽ തർക്കത്തിലേക്ക് പോകണ്ട. ഓക്കെ 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 ഓക്കെ. രാജു പി നായർ, ശരി, ശ്രീ രാജു പി നായർ, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ശരി, ശ്രീ രാജു പി നായർ, ശരി 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 ശരി. ഓക്കെ ഓക്കെ, ഓക്കെ, ഞാൻ മുഖവിലക്ക് എടുക്കുന്നു, അങ്ങയുടെ വിയോജിപ്പ് ഞാൻ മുഖവിലക്ക് എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബി ജെ പി വക്താവ് സന്ദീപ് ആര്യയോട് പറഞ്ഞു പോയി, ഞാൻ പറയുന്നു അങ്ങയുടെ വിമർശനം ഞാൻ മുഖവിലക്ക് എടുക്കുകയാണ്. സി എം പ്രകാശൻ, ഞാൻ അങ്ങനെ എത്തും, ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെ എത്തും. ശരി, ഞാൻ അങ്ങനെ എത്തും.